വിജയലക്ഷ്മി എന്ന ആന്ധ്രാകാരി പെൺകുട്ടി തെന്നിന്ത്യയുടെ സൗന്ദര്യ റാണിയായ കഥയാണ് ഇന്ന് പറയാനുള്ളത്. വിടർന്ന കണ്ണുകൾ, ആകർഷകമായ ചിരി, ആരെയും മയക്കുന്ന സൗന്ദര്യം. 80s തെന്നിന്ത്യൻ സിനിമാ ലോകം അടക്കിവാണ സിൽക്ക് സ്മിത എന്ന നടിയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ആ കാലത്തിറങ്ങിയ ചിത്രങ്ങളിൽ സ്മിതയുടെ ഗാനരംഗം ഉൾപ്പെടുത്താത്ത ചിത്രങ്ങൾ അപൂർവം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 17 വർഷക്കാലം നീണ്ടുനിന്ന തന്റെ അഭിനയ ജീവിതത്തിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി ഏകദേശം 450-ലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. എന്നാൽ സിനിമയെ വെല്ലുന്നതായിരുന്നു അവരുടെ യഥാർത്ഥ ജീവിതം. 1960 ഡിസംബർ 2 ആന്ധ്രയിലെ എളൂർ എന്ന ഗ്രാമത്തിലാണ് സ്മിത ജനിക്കുന്നത്. വിജയലക്ഷ്മി എന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ പേര്. വീട്ടിലെ സാമ്പത്തിക പരാധീനതകളെ തുടർന്ന് 4ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. 14ാം വയസ്സിൽ വിവാഹിതയായെങ്കിലും ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്ന് ആ ബന്ധം അധികം നീണ്ടില്ല. തുടർന്ന് ടച്ചപ്പ് ആർട്ടിസ്റ്റായി സിനിമാ മേഖലയിലെത്തി. വൈകാതെ ചെറിയ റോളുകളിലൂടെ അഭിനയ രംഗത്തേക്കും കടന്നു. AVM സ്റ്റുഡിയോയ്ക്ക് സമീപത്ത് വെച്ച് സ്മിതയെ കണ്ട സംവിധായകനും നടനുമായ വിനു ചക്രവർത്തിയാണ് സിനിമയിൽ സ്മിതയുടെ ഗുരു. അദ്ദേഹമാണ് വിജയലക്ഷ്മി എന്ന ആന്ധ്രാകാരിയെ സിനിമയുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയത്. വിജയലക്ഷ്മിക്ക് സ്മിത എന്ന പേര് നൽകിയതും അദ്ദേഹം തന്നെയാണ്. വിനു ചക്രവർത്തിയുടെ ഭാര്യ കർണ സ്മിതയെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഡാൻസും അഭിനയവും പഠിക്കാൻ സൗകര്യമൊരുക്കി. വിദ്യാഭ്യാസം കുറവായിരുന്നിട്ട് പോലും ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സ്മിതയുടെ കഴിവ് സഹപ്രവർത്തകരെ പോലും അമ്പരപ്പിച്ചിരുന്നു. നാട്ടിൻ പുറത്തു നിന്ന് വന്ന വിദ്യാഭ്യാസം കുറവായ ഒരു പെൺകുട്ടിയെ ഒരു സിനിമാ താരത്തിന്റെ എല്ലാ പ്രൗഢിയിലേക്കും എത്താൻ പ്രാപ്തരാക്കിയത് വിനു ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയും തന്നെയാണെന്ന് നിസ്സംശയം പറയാം. 1980 തമിഴിൽ പുറത്തിറങ്ങിയ വണ്ടിച്ചക്രം എന്ന ചിത്രമാണ് സ്മിതയ്ക്ക് കരിയറിൽ ബ്രേക്ക് ആയത്. ആ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് സിൽക്ക് എന്നായിരുന്നു. വളരെ മോശം സ്വഭാവങ്ങളുള്ള സിൽക്ക് എന്ന കഥാപാത്രം പിന്നീട് സ്മിതയുടെ പേരിന്റെ ഭാഗമായി. സ്മിത സിൽക്ക് സ്മിതയായി. വണ്ടിച്ചക്രം വൻ ഹിറ്റായതോടെ സ്മിതയെ തേടി നിരവധി അവസരങ്ങൾ എത്തി. പക്ഷേ എല്ലാം സമാന രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നു എന്ന് മാത്രം. 1982 പുറത്തിറങ്ങിയ രജനീകാന്ത് ചിത്രം മൂൺതൃമുഖമാണ് സിൽക്ക് സ്മിതയുടെ കരിയറിൽ വഴിത്തിരിവായത്. ആ ചിത്രത്തോടെ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ മാദക സൗന്ദര്യമായി സ്മിത വാഴ്ത്തപ്പെട്ടു. ബോൾഡായിട്ടുള്ള വസ്ത്രധാരണത്തിലൂടെയും മാദക നൃത്ത രംഗങ്ങളിലൂടെയും ആ പേര് സ്മിത അർത്ഥവത്താക്കുകയും ചെയ്തു. ഗ്ലാമർ വേഷങ്ങളിൽ തളയ്ക്ക പ്പെട്ടെങ്കിലും മറിച്ചുള്ള ചിത്രങ്ങളിൽ സ്മിതയുടെ അഭിനയ പാടവവും പല ചിത്രങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. താരം ചെയ്ത സീരിയസ് കഥാപാത്രങ്ങൾ നിരൂപക പ്രശംസ വരെ നേടുകയും ചെയ്തിരുന്നു. 1980 ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാളായി സ്മിത. നിർമ്മാതാക്കൾ അവരുടെ ഡേറ്റ് വാങ്ങിയ ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങേണ്ട തരത്തിൽ പ്രശസ്തി വളർന്നു. അത്രയ്ക്കായിരുന്നു സ്മിതയുടെ ആരാധക മൂല്യം. തിരക്കുള്ള നടിയായിരുന്നുവെങ്കിലും വ്യക്തിബന്ധങ്ങൾ വളരെ കുറവായിരുന്നു സ്മിതയ്ക്ക്. പൊതുവെ അന്തർമുഖയായ അവർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതക്കാരിയായിരുന്നു അത്രേ. എന്തും വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവം പലപ്പോഴും അവരെ ഒരു അഹങ്കാരിയാക്കി ചിത്രീകരിച്ചിരുന്നു അത്രേ. തന്റെ കരിയറിലെ തീരുമാനങ്ങളിൽ സ്മിത ഒരിക്കലും ദുഃഖിച്ചിരുന്നില്ല. താൻ എടുത്ത തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം തന്റേത് മാത്രമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആ നടിക്ക് പ്രത്യേകിച്ച് പരാതികളോ പരിഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മൃദുലമായി സംസാരിക്കുന്ന, കുട്ടികളുടെ പോലെ സ്വഭാവമുള്ള ആളെന്നാണ് സഹപ്രവർത്തകർ സ്മിതയെ വിശേഷിപ്പിക്കുന്നത്. 1996 സെപ്റ്റംബർ 23 തെന്നിന്ത്യയുടെ സൗന്ദര്യ റാണിയെ ചെന്നൈയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു അത്. പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണം എന്ന് പറയുന്നുണ്ടെങ്കിലും സ്മിതയുടെ പെട്ടെന്നുള്ള മരണത്തിൽ പല ദുരൂഹതകളും ഉയർന്നിരുന്നു. സിനിമാ നിർമ്മാണത്തെ തുടർന്നുണ്ടായ നഷ്ടം, വിഷാദരോഗം തുടങ്ങി പല കാരണങ്ങൾ പലരും നിരത്തിയെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്.